പ്രധാന ദീനരോധന വാർത്തകൾ. നരേന്ദ്രമോദിയെ പോലൊരു ഫാസിസ്റ്റ് ഭരണാധികാരിയെ രാജ്യത്തിന് ആവശ്യമില്ലെന്ന് നടി രോഹിണി. സി പി എമ്മിൻ്റെ മുഖ്യ എതിരാളി ബി ജെ പി തന്നെയാണെന്നും ബി ജെ പിക്ക് സി പി എമ്മിനെ ഭയമാണെന്നും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. വാക്കുപാലിച്ച സ്റ്റാലിൻ, ക്ഷേത്രങ്ങളിൽ എല്ലാ ജാതിയിലുള്ളവർക്കും പൂജാരിയായി നിയമനം. അഭിവാദ്യങ്ങൾ സകാവെ അഭിവാദ്യങ്ങളെന്ന് കേരള കമ്മികൾ. എന്താടാ രാവിലെ കുത്തി കുറിച്ചൊക്കെ ഇരിക്കണേ? എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അയക്കുക തന്നെ. പിന്നെന്തേ? ഞാൻ ജോലി ചെയ്യണത്. അയ്യോ, ഇത്ര ദുരിതപ്പെട്ടുള്ള ജോലി എന്തല്ലേ? നമ്മളെ പാർട്ടിയിലെ സൈബർ ഓഫീസിലെ ഓ ഇന്നത്തെ വാർത്ത എല്ലാം കൂടെ എനിക്ക് അയക്കും. ഞാനല്ലേ ഈ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും ഒറ്റയ്ക്കണത്, ഓ ഷെയർ ചെയ്ത് കൊടുക്കണത്. നീയാണല്ലേ? ഓ, അപ്പൊ വെള്ളം കുടിക്കാനുള്ള പരിപാടിയൊക്കെ നടക്കും. വെള്ളം കുടിക്കാനുള്ള ചില്ലറ തടയും അല്ലേ? എന്റെ മാമ, ഞാൻ ജനിച്ചത് ആർക്ക് വേണ്ടി? ഞാൻ ജീവിക്കണത് ആർക്ക് വേണ്ടി? ആ, അതിവിടെ എല്ലാവർക്കും അറിയാം. എനിക്ക് വേണ്ടിയും നിന്റെ മാമിക്ക് വേണ്ടിയും. എന്റെ മാമ, എന്റെ പാർട്ടിക്ക് വേണ്ടി. അപ്പൊ ഒരു കാര്യം ചെയ്യ്, ഇന്നലെ വാങ്ങിച്ചോണ്ടുപോയി 500 രൂപ തന്നിട്ട് വീട്ടിൽ പോകട്. അല്ല, മാമനും മാമിക്കും കൂടെ ഉണ്ട്. ഓ ഉണ്ട്. ഞാൻ ആകപ്പാടെ തെറ്റിദ്ധരിച്ചു പോയതാ. ഇന്നത്തെ എന്തിനാണ് പ്രത്യേകിച്ച് വിഷയം? മാമ, ഇന്നത്തെ വിഷയ നമ്മുടെ സിൽമാരി രോഹിണിയില്ലേ? ഓ, പഴയ രോഹിണി. ഓ, രോഹിണി പറഞ്ഞതറിഞ്ഞ? എന്തിനാണോ എന്തോ നരേന്ദ്രമോദിയെ പോലെ ഫാസിസ്റ്റ് ഭരണാധികാരി വേണ്ടെന്ന്. എന്തൊരു ഗാദി? ഭരണാധികാരി. എടാ, ഭരണാധികാരി അല്ലടാ, ഭരണാധികാരി. അത് വേണ്ട നമുക്ക് എന്നാണ് പറഞ്ഞേക്കുന്നത്? അത് തന്നെ ലോക രാഷ്ട്ര നേതാക്കളെല്ലാം കൂടെ ഒത്തുകൂടി ഇരിക്കുന്നത്. ഇവള് പറഞ്ഞതിനെ കുറിച്ച് ചർച്ച ചെയ്യാണ്. ചർച്ച ചെയ്യണം. കാര്യം എന്തരെന്നറിയാം? ഭരണഘടനയെ കുറിച്ചും ഇന്ത്യൻ രാഷ്ട്രീയത്തെ കുറിച്ചും ഇത്രയും അഗാധമായി പാണ്ഡിത്യമുള്ള വേറെ ഒരു വ്യക്തി ഇന്ത്യയിൽ ഉണ്ടാടാ. അതല്ലേ പറയണത്? അല്ല പിന്നെ. ആ, നമ്മളടുത്താണ് കളി. ഇനിയെന്തിനാണുള്ളത്? നമ്മുടെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതറിഞ്ഞ? ആര്? ഗോവിന്ദനാ? ബി ജെ പിക്ക് ആകപ്പാടെ പേടിയുള്ള ആരെന്നറിയാമോ? ആരേ? നമ്മളെ സി പി എമ്മിനെ. ഓ, അതാണ് ഇന്നലെ നരേന്ദ്രമോദി വായും തുറന്നിട്ടില്ല, ഉറങ്ങിയിട്ടില്ല. ഉറങ്ങൂല. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? പേടിയുണ്ട്. പേടികൊണ്ട് അല്ല പിന്നെ. അല്ല പിന്നെ. എടേ, പാർലമെന്റിൽ എത്ര സീറ്റുണ്ടടാ? കണക്ക് പ്രകാരം 1650. ഞാൻ ഇന്ത്യയുടെ കണക്ക് മാത്രമേ വായിക്കുള്ളൂ. എത്രയുണ്ട്? 543. 543. ആ, ബി ജെ പിക്ക് എത്ര ഉണ്ട്? ബി ജെ പിക്ക് എത്ര ഉണ്ട്? 303. 303. നിന്റെ സി പി എമ്മിന് എത്ര ഉണ്ടടാ? എത്ര ഉണ്ട്? വെറും 3. വെറും 3. അത് മതിയല്ലോ മാമാ. അതെന്ത്? അതുകൊണ്ടല്ലേ ബി ജെ പിക്ക് സി പി എമ്മിനെ പേടി എന്ന് പറയണത്? ഓ, ഈ 3 വരെ പേടിയാണല്ലേ മാമ. ശക്തമായിട്ടൊരു എതിരാളി നമുക്ക് ഇന്ത്യക്കകത്തില്ല. അപ്പൊ ഈ 3 വരെയാണ് ബി ജെ പിക്ക് പേടിയല്ലേ? അയ്യോ, അപ്പൊ പേടി ചെയ്യുന്ന തീരണം. അല്ല പിന്നെ. അല്ല പിന്നെ. എടാ, ഇനി ഞാൻ പോട്ടാടാ മാമ. ഇനി ഒന്നും കൂടെ ഉണ്ടോ നിക്കി മാമ? അയ്യോ, അതാരാണോ എന്തോ നമ്മുടെ സഖാവ് സ്റ്റാലിന്റെ ഒരു കാര്യം. അയ്യോ, അങ്ങനെ മരിക്കില്ലടാ. ആര്? സഖാവ് സ്റ്റാലിൻ. എന്റെ മാമ, തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിന്റെ കാര്യമാണ് പറഞ്ഞത്. ഓ, അങ്ങനെ സഖാവാണല്ലേ. പിന്നെ ആ എന്തരാണോ എന്തോ പറഞ്ഞത് മാമ. ഇനി കോവിലുകളിലെ ഏത് ജാതിക്കാർക്ക് പൂജ ചെയ്യാന്ന് പറഞ്ഞില്ലേ? അതിനെ പറ്റി ഒരു സംഭവം. ഓ, ഏത് ജാതിക്കാർക്കും പൂജാരിയാവാ. പിന്നെ ആ, അതൊരു നല്ല കാര്യമാണ് മാമാ. ആ, അപ്പൊ ഇവിടെ പൂജ ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് മന്ത്രം പഠിക്കണ്ടേ മാമ? എന്തായാലും നൊട്ടിച്ച്. എടാ, എം ജി ആറിന്റെ 2-1 പാട്ട് പൂജ ചെയ്യാൻ നേരത്ത് പാടിയാ പോലെ. അത് മതിയല്ലേ. പിന്നല്ലാതെ അപ്പൊ ഈ പൂജാരിമാരൊക്കെ എന്തറിയോ മാമ? അവരെല്ലാം ട്രാൻസ്പോർട്ടിലെ ഡ്രൈവർമാരായിട്ട് പോകും. എടുത്തവരെ? അവരെ മിക്കവാറും എടുക്കുമെന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ ഡ്രൈവിംഗ് അറിഞ്ഞുകൂടാത്ത പൂജാരിമാരാണെങ്കിലോ? എടാ, മന്ത്രം അറിഞ്ഞുകൂടാത്തവർക്ക് പൂജാരി ആവാങ്കിൽ, ഡ്രൈവിംഗ് അറിഞ്ഞുകൂടാത്തവർക്ക് ഡ്രൈവർ ആയിക്കൂടേടാ. അവല്ലേ എപ്പ ആയെന്ന് വായിക്കാതെ.